ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്, ചിക്കൻ കബാബ്. സാധാരണ നമ്മൾ കബാബ് ചെയ്യാറ് സ്ക്യൂവറിലൊക്കെ വെച്ച് ഗ്രിൽ ചെയ്തെടുക്കലാണ്. പക്ഷെ ഞാൻ സ്ക്യൂവർ വെക്കാതെ ഡയറക്റ്റ് ഗ്രിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റാണ്, ഒരു പാർട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ഡിഷ് തന്നെയാണിത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിവിടെ 1 kg ചിക്കനാണ് എടുത്തിട്ടുള്ളത്. കബാബ് ചിക്കൻ എപ്പോഴും ബോൺലെസ് ചിക്കൻ ആണല്ലോ, അപ്പോൾ എല്ലില്ലാത്ത ഇറച്ചി 1 kg എടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്കിന്നോട് കൂടിയിട്ടുള്ള ഇറച്ചിയാട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഞാൻ ഏകദേശം ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിലും വലുത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി മസാല റെഡിയാക്കാൻ വേണ്ടി ഞാനൊരു ബ്ലൈൻഡറിലോട്ട് ആദ്യം കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. 1 pidiyola മല്ലിയില ചേർത്ത് കൊടുത്തു. ഇതുപോലെ കുറച്ച് പൊതിനയിലയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പൊതിനയില കയ്യിലില്ലാത്ത ഇത് പകരമായിട്ട് ഞാൻ ഇതുപോലെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഈ ഒരു മല്ലിയുടെ ഇല ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുഴപ്പമില്ല, ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ പൊതിനയില കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് രണ്ടുകൂടെ ആകുമ്പോഴാണ് നല്ല കറക്റ്റ് ടേസ്റ്റ്. ഇനി ഞാനിതിലൂടെ 2 pachamulaka ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനി ഓൾറെഡി കബാബ് മസാലയിൽ അത്യാവശ്യം എരിവുണ്ടാവും, അത് കാരണമാണ് ഞാനിപ്പോൾ 2 pachamulaka എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടൊന്നും മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുക, നമുക്ക് പെട്ടെന്ന് തന്നെ അത് അരഞ്ഞ് കിട്ടുട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 teaspoon വീതം ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അത് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ പേസ്റ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ സമയം ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട് അരക്കുമ്പോൾ നമുക്ക് നല്ല ഫൈനായിട്ടുണ്ട്, അരഞ്ഞ് കിട്ടുട്ടോ. അതുപോലെ 1 ചെറുനാരങ്ങയുടെ നീര് കൂടെ ചേർത്ത് കൊടുക്കാം, അതൊന്ന് പിഴിഞ്ഞിട്ട് കൊടുക്കുക. ഇനി നല്ല ഫൈനായിട്ട് തന്നെ നമ്മൾ അരച്ചെടുക്കണം. അപ്പോൾ ആ മസാല ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്, അതുപോലെ നന്നായിട്ട് അരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ചിക്കനിലോട്ട് ഇതൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഞാനിതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1 kg ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഗ്രീൻ മസാല കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലോട്ട് എക്സ്ട്രാ മസാല എന്ന് പറയുന്നത് ഈ കബാബ് മസാല, ബേക്കേഴ്സിൻ്റെ കബാബ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. വേറെ മസാല പൗഡറൊന്നും ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ഡയറക്റ്റ് മസാല അങ്ങനെ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോം മെയ്ഡായിട്ട് ചെയ്തെടുത്താൽ മതി. പക്ഷെ ഞാനിപ്പോൾ ഇത് വെച്ചിട്ടാണ് ചെയ്യണത്. ഇനി നമുക്ക് ഇതിലോട്ട് നല്ല കട്ടി തൈരാണ് വേണ്ടത്. ഞാൻ മിൽക്ക് മിസ്റ്റിൻ്റെ കേടാണ് എടുത്തിട്ടുള്ളത്. അതായത് നല്ല കട്ടിയുള്ള തൈര്, പുളി ഒട്ടും ഇല്ലാതെ നല്ല കട്ടിയുള്ള തൈര് 3-4 tablespoon ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ കൈകൊണ്ട് കുഴക്കണതാവും ഒന്നുകൂടെ നല്ലത്. അപ്പോൾ ഈ മസാല തേച്ച് ചിക്കൻ ഞാൻ ഓവർ നൈറ്റ് വെക്കുന്നുണ്ട്. ചുരുങ്ങിയത് 6-7 hours വെക്കുക കേട്ടോ. ഓവർ നൈറ്റ് വെക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റിയാണ്, നന്നായിട്ട് ആ മസാലയൊക്കെ ചിക്കനിൽ പിടിക്കും. പിന്നെ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മൂടിയിട്ട് നേരെ ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഇനി ചിക്കനൊക്കെ ഗ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ബ്രിക്സ് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ചാർക്കോളിൻ്റെ പീസ് നിരത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഇതുപോലെ ഒരു 5 bricks എടുത്തിട്ടുള്ളത്, 4 sides അതുപോലെ സെൻറ്ററിലും ഒന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചാർക്കോളിൻ്റെ പീസ് നന്നായിട്ട് കത്തിച്ചു കൊടുക്കുക. ചിരട്ടയും ചാർക്കോളും വെച്ചാണ് കത്തിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്ക് ചിക്കനൊക്കെ ഇതിലോട്ടൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാനൊരു ഗ്രില്ലർ എടുത്തിട്ട് അതിലോട്ട് ചിക്കൻ നിരത്തി വെച്ച് കൊടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ വെക്കേണ്ട ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്യൂവറിൽ ചിക്കൻ അതുപോലെ സവാള പിന്നെ ക്യാപ്സിക്ക അതൊക്കെ ആഡ് ചെയ്തിട്ട് ചെയ്യാട്ടോ. അപ്പോൾ നല്ല ഒന്നുകൂടെ കളർഫുള്ളും, നമ്മൾ സ്ക്യൂവറിൽ സാധാരണ കബാബ് ചെയ്യണ പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ കളർഫുള്ളും. ഞാൻ ഡയറക്റ്റ് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഓവണോ ഗ്രില്ലറോ ഒന്നും ഇല്ലാത്തതന്നെ ഒരു കബാബ് ചിക്കൻ്റെ റെസിപ്പി മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക, നല്ല ടേസ്റ്റ് തന്നെയാണ് അത്. അതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലൊക്കെ കൊടുക്കുക. ഐ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി, ഡയറക്റ്റ് നിങ്ങൾക്ക് ആ വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ചിക്കനൊക്കെ അതുപോലെ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചിരട്ടയും ചാർക്കോളൊക്കെ കത്തിയിട്ട് നന്നായിട്ട് കണലായി വരണം. ഇങ്ങനെ കണലായി വരുന്ന സമയത്താണ് നമ്മൾ ഗ്രില്ല് അതിലോട്ട് വെച്ചെടുത്തിട്ട് ചിക്കൻ ഗ്രിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചിക്കൻ ഇതാ നമ്മൾ അതിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു വശം കുറച്ച് നേരം വെക്കുക, ഇത് നമ്മൾ മറച്ച് വെച്ച് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്തെടുക്കണത്. അപ്പോൾ ഈ സമയം നമ്മൾ ഇതിലോട്ട് കഴിക്കാൻ വേണ്ടി കുറച്ച് ചപ്പാത്തിയൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ചപ്പാത്തി ജസ്റ്റ് ഒന്ന് ആദ്യം നമ്മൾ പത്തിരി പ്രസ്സിൽ പരത്തിയെടുത്തതിൻ്റെ ശേഷം ഇതുപോലെ നമ്മളിത് പരത്തിയെടുക്കുകയാണ്. ഇനി ഓരോ ചപ്പാത്തി നമുക്കൊന്ന് ചുട്ടെടുക്കാം.
ഇപ്പോൾ ചിക്കൻ ഏകദേശം ഒരു 15 മിനിറ്റ് നേരൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് കുറച്ച് ഓലിവ് ഓയിൽ ഒന്ന് ഇതിൻ്റെ മുകളിലോട്ടിട്ട് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, എങ്ങനെ ചെയ്യണമെന്ന് ആവശ്യമില്ല. സാധാരണ ചിക്കൻ ഗ്രില്ല് ചെയ്യുമ്പോൾ നമ്മളൊട്ടും ഓയിൽ ചേർക്കാത്തില്ലല്ലോ. പക്ഷേ ഇങ്ങനെ ഈ ഒരു ഓലിവ് ഓയിൽ അതിൽ ജസ്റ്റ് ഒന്ന് കൊടുത്തു കൊടുത്തപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാടൊന്നും ചേർക്കരുത്, കുറച്ചൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു സിൽക്കൻ ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണ്. അങ്ങനെ നമുക്ക് ഒരു 15 മിനിറ്റ് ശേഷം നമുക്കിതൊന്ന് മറിച്ച് കൊടുക്കാം. അങ്ങനെ രണ്ട് വശം അങ്ങനെ മറിച്ച് കൊടുക്കുക. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഇതിലോട്ട് കണലൊന്ന് കണലിൽ കെട്ടി പോകുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കത്തി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വിശറി കൊടുത്താൽ അതൊന്ന് കണലായി വരും. അങ്ങനെ ചെയ്യട്ടോ. അങ്ങനെ നമ്മൾ ഇതാ ഏകദേശം കണ്ടില്ലേ, ഒരു സൈഡ് ഇങ്ങനെ ആയിട്ടുണ്ട്, ഒന്നുകൂടെ ആവാനുണ്ട്. അപ്പോൾ ചിക്കൻ ഏകദേശം ഇങ്ങനെ കുക്കായി വരുന്ന സമയത്ത് അതിലോട്ടുള്ള നെയ്യ് ഇങ്ങനെ ഉറ്റി വരും. ഇപ്പോൾ ഞങ്ങളിതാ വീണ്ടും കണലൊന്ന് റെഡിയാക്കി കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചൂടാറുന്നത് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളൊന്നുകൂടെ അത് ചൂടാക്കി കൊടുക്കുക. അപ്പോൾ എല്ലാ വശത്തേക്കും ഒന്നുപോലെ നീക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ട്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവേണ്ടാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൾ ഓൺ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നന്നായിട്ട് കണലായി വന്ന് നമ്മൾ വീണ്ടും ചിക്കൻ അതിലോട്ട് വെച്ചു കൊടുക്കാം. അങ്ങനെ രണ്ട് വശവും നല്ലതുപോലെ നമ്മൾ ഗ്രിൽ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഒന്ന് റെഡിയായി നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് അതിനൊരു കഷ്ണൊന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ പാകത്തിന് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുന്ന വിശ്വസിക്കുന്നു. ഡിന്നർ പാർട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. മയണൈസും അതുപോലെ ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേട് പുളിയില്ലാത്ത തൈരുണ്ടല്ലോ, അതാണ് ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ കേട്ടോ. അത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുമായി ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ പ്രീവിയസ് വീഡിയോസ് എല്ലാം കാണുക. ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൾ ഓൺ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എങ്കിലേ ഞാൻ പുതിയ പുതിയ വീഡിയോകളിടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയി വരുന്നവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.